പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകം കാത്തിരുന്ന ദുബായ് എക്സ്പോ രണ്ട് ദിവസം കഴിഞ്ഞ് തുടങ്ങുകയാണ്. ദുബായ് എക്സ്പോ കാണാൻ കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എക്സ്പോ ടിക്കറ്റ് എടുക്കുന്നവർ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയാൻ വന്നിരിക്കുന്നത്. നമ്മൾ എക്സ്പോ ടിക്കറ്റ് എടുക്കുന്നതോടൊപ്പം ദുബായ് എക്സ്പോയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ കാണുന്നതാണ് എക്സ്പോ 2020 ആപ്പ്. ഈ ആപ്പ് നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ ടിക്കറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ആ എക്സ്പോ പവലിയനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല അവിടെ എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഇന്ന് നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ആ ധാരണകളും അതുപോലെ തന്നെ എന്തൊക്കെ ഇവൻറ്റുകളുണ്ട്, ഓരോ പവലിയനിലും എന്തൊക്കെ പ്രോഗ്രാമുകളുണ്ട്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഈ ആപ്പ് വഴി നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഇന്ത്യൻ പവലിയനാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആ ഇന്ത്യൻ പവലിയനിൽ എന്തൊക്കെ പ്രോഗ്രാമുകൾ ഇന്നുണ്ട്, അതൊക്കെ ഏതൊക്കെ സമയത്താണ് എന്നൊക്കെ അറിയാനും പറ്റും. അതുപോലെ തന്നെ നമ്മളെടുത്ത ടിക്കറ്റിൻ്റെ റെഫറൻസ് ID ഓരോ പവലിയനിലും ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാം. ഒരുപാട് തിരക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ പ്രീ ഓപ്പണിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു എക്സ്പോയിലേക്ക്. അന്ന് 20% ഓപ്പണിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ആ 20% തന്നെ പല പവലിയനിലൊക്കെ ഓപ്പൺ ആയിരുന്നു. അതിൽ ന്യൂസിലാൻഡ് പവലിയൻ ഓപ്പൺ ആയിരുന്നു, സ്പെയിൻ്റെ പവലിയൻ ഓപ്പൺ ആയിരുന്നു, അതുപോലെ തന്നെ അങ്ങനെയുള്ള പവലിയനൊക്കെ ഓപ്പൺ ആയിരുന്നു. പക്ഷേ അതിൻ്റെ മുന്നിൽ നീണ്ട ക്യൂ ആയിരുന്നു. അപ്പോൾ ആ നീണ്ട ക്യൂവിൽ മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ആ പവലിയൻ്റെ ഉള്ളിലേക്ക് അവരൊക്കെ കയറിയത്. പക്ഷേ ആ ക്യൂ കുറക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോട് പറയുകയുണ്ടായി, നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആപ്പ് വഴി നിങ്ങൾക്ക് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് വരാൻ സാധിക്കും, അതുപോലെ തന്നെ എന്തൊക്കെ ഇവൻറ്റുകൾ ഇന്ന് നടക്കുന്നുണ്ട് എന്നറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ സംഗീത സംവിധായകൻ നമ്മളെ ലോകം അറിയുന്ന AR റഹ്മാൻ്റെ മ്യൂസിക് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ദിവസം എന്നാണെന്നൊക്കെ അറിയണമെങ്കിൽ ഈ ആപ്പ് വഴി സാധിക്കുന്നതാണ്. വണ്ട ടിക്കറ്റുകൾ എടുക്കുന്നവർ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ്, ഈ ആപ്പ് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ ഈ വണ്ട ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ എക്സ്പോ മൊത്തം കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ ഗ്ലോബൽ വില്ലേജിനായിട്ട് എൻ്റേണലി ഡിഫറെൻ്റാണ് എക്സ്പോ. അപ്പോൾ ഞാനവിടെ പോയ പരിചയത്തിൽ എക്സ്പോ 20% കണ്ട ആ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ് എൻ്റേണലി ഡിഫറെൻ്റാണ്. ഇപ്പോൾ ഓരോ പവലിയനിലും ഓരോ സമയത്താണ് പ്രോഗ്രാമുകൾ നടക്കുന്നത്. കണ്ടിരിക്കേണ്ട ഈ 190 രാജ്യങ്ങളുണ്ട്. ആ 190 രാജ്യങ്ങളുടെ പുറമെ നമ്മളൊരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത മറ്റു 4 പവലിയനുകളാണ് ഓപ്പർച്യൂണിറ്റി UAE പവലിയൻ, അതുപോലെ തന്നെ ടെറ ആൻഡ് സസ്റ്റൈനബിലിറ്റി പവലിയൻ, പിന്നെ മൊബൈലിറ്റി പവലിയൻ, പിന്നെ മിഷൻ പോസിബിൾ പവലിയൻ. ഈ 4 പവലിയൻ നിങ്ങൾ എന്തായാലും കാണാൻ ശ്രമിക്കുക. കാരണം അവിടെ ഈ ഒരുപാട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് ആ പവലിയൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ ആ പവലിയൻ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ആ പവലിയൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മുടെ ഈ ആപ്പിലുണ്ട്, അതുപോലെ തന്നെ ലൊക്കേഷനുണ്ട്, അതുപോലെ പാർക്കിങ്ങിൻ്റെ വിവരങ്ങളെല്ലാം ഈ ആപ്പിലുണ്ട്. പിന്നെ പാർക്കിംഗ് എന്ന് പറയുമ്പോൾ 30,000 പാർക്കിംഗ് അവിടെ ഉണ്ട് എക്സ്പോയിൽ. അതിൽക്കൊക്കെ ഫ്രീ ഷട്ടിൽ ബസ്സാണ്, നമുക്ക് നടന്നു പോകേണ്ട ബസ് സർവീസ് ഉണ്ട്, ഫ്രീ ആയിട്ട് തന്നെ നമ്മളെ അവിടെ എക്സ്പോ നഗരിയിൽ കൊണ്ടുവിട്ട് തരും. ഇനിയിപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ മറന്നു പോകുക അല്ലെങ്കിൽ അറിയാത്തവർക്ക്, എക്സ്പോയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബാർകോഡ് അവർ തരും. വാട്ട് കാൻ ഐ ഡു ടുഡേ എന്നുള്ളൊരു ബാർകോഡ് നമുക്ക് തരുന്നത്, സ്കാൻ ചെയ്യാനായിട്ട് ഒരു ബാർകോഡ് അവർക്ക് തരുന്നതാണ്. ഇത് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് എന്തൊക്കെ പ്രോഗ്രാമുകൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബാർകോഡ് വെച്ച് നമുക്ക് അറിയാൻ സാധിക്കും. ഇതിന് പകരമാണ് നമുക്ക് ഇതിലും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് തന്നെ നോക്കാൻ പറ്റിയൊരിതാണ് എക്സ്പോ ആപ്പ്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഭാഗമായിട്ട് ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്പിൻ്റെ ലിങ്ക് ആൻഡ്രോയിഡും iOSലും ഉണ്ട്, അതൊക്കെ ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ചുവടെ കൊടുക്കുന്നതായിരിക്കും. ഞാനിവിടെ iOSൽ പോയിട്ടാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണത്. ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് എക്സ്പോ 2020 ദുബായ് എന്ന് സെർച്ച് ചെയ്യുക. ആൻഡ്രോയിഡ് ഉള്ളവരും ഇതുപോലെ തന്നെ സെർച്ച് ചെയ്യേണ്ടത്. ശേഷം നമ്മളെ ജിമെയിൽ ഐഡിയോ അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഐഡിയോ ലിങ്ക്ഡിനോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കാണാം, അവിടെ പവലിയൻസ് കാണാം, അതുപോലെ തന്നെ ബൈ ടിക്കറ്റ് കാണാം, ഇതിന് ടിക്കറ്റ് എടുക്കാൻ സാധിക്കും, UAE പവലിയൻസ് കാണാം, അതുപോലെ തന്നെ ഇവൻറ്റ്സ് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ബൈ ടിക്കറ്റ് എന്നൊന്ന് നോക്കി നോക്കാം. ബൈ ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒക്ടോബർ പാസ് 95 ദിർഹംസ്, അതുപോലെ തന്നെ സീസണൽ പാസ് 495 ദിർഹംസ്, മൾട്ടിഡേ പാസ് 195 ദിർഹംസ്, പിന്നെ നമുക്ക് കാണാം 1-day ടിക്കറ്റ് 95 ദിർഹംസ്, അതുപോലെ പ്രീമിയം എക്സ്പീരിയൻസ് ഉണ്ട്, ഫാമിലി പാക്കേജ് ഉണ്ട്,
അങ്ങനെയുള്ള ടിക്കറ്റൊക്കെ ഉണ്ട്. ഇതിൽ ഒക്ടോബർ പാസിൻ്റെ ഗുണം എന്ന് വെച്ചാൽ 95 ദിർഹത്തിന് നമ്മൾ ഒക്ടോബർ 15-ൻ്റെ ഉള്ളിൽ എടുക്കുകയാണെങ്കിൽ ഒരു മാസം ഒക്ടോബർ കഴിയുന്ന വരെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒക്ടോബർ മാസം ഒരിക്കലും ഫ്രീ അല്ല. 95 ദിർഹത്തിന് എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം മൊത്തം അൺലിമിറ്റഡായി കാണാം, അല്ലെങ്കിൽ 95 ദിർഹത്തിന് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരു ദിവസം കൊണ്ട് നമുക്ക് എക്സ്പോ മൊത്തം കണ്ടു തീർക്കാൻ സാധിക്കില്ല. അത്രക്കാർ ഇപ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കുന്നത് അവർക്ക് വലിയൊരു ഗുണമാവും. നമുക്ക് പാസ് നോക്കാം, 495 ദിർഹംസ് ആണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ 6 മന്ത് അൺലിമിറ്റഡ് ആയിട്ട് എന്ന് വേണമെങ്കിലും നമുക്ക് പോയിട്ട് എക്സ്പോ കണ്ട് ആസ്വദിക്കാം, ഇവൻറ്റുകളും എല്ലാം കാണാം 495 ദിർഹത്തിന്. ഇവിടെ ടിക്കറ്റ് വേണ്ടത് ആർക്കൊക്കെ എന്നുണ്ട്, 18 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവർക്കാണ് ടിക്കറ്റുകളെല്ലാം വേണ്ടതുള്ളൂ. ഇനി നമുക്ക് മൾട്ടി ഡേ പാസ് നോക്കാം. മൾട്ടി ഡേ പാസ് പറഞ്ഞാൽ 195 ദിർഹംസ് ആണ്. 195 ദിർഹംസിന് നമുക്ക് ഒരു മാസം അൺലിമിറ്റഡായി കാണാം എന്നാണ് കാണുന്നത്. അവിടെ തൊട്ടിട്ട് ഒരു മാസം. പിന്നെയുള്ളത് വൺ ഡേ ടിക്കറ്റാണ്. വൺ ഡേ ടിക്കറ്റ് 95 ദിർഹംസ് ആണ്, ഒരു ദിവസമേ കാണാൻ സാധിക്കൂ. ഇപ്പോൾ ഒക്ടോബർ 15-ൻ്റെ ഉള്ളിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒക്ടോബർ മാസം അൺലിമിറ്റഡായി കാണാനുള്ളൊരു ഓഫറുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ എടുക്കുക, ക്ഷമിക്കുക. ഇനി ഹോം പേജിൻ്റെ മുകളിലുള്ള പവലിയൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോയിൽ പങ്കെടുക്കുന്ന 190 രാജ്യങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഏതെങ്കിലും പവലിയന് സ്പെഷ്യലായിട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യൻ പവലിയൻ തന്നെ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ത്യൻ പവലിയൻ അവിടെ കാണാം. ഇവിടെ ഈ ഒരു എംബ്ലം കാണാം, 4 എംബ്ലം കാണാം. അതിൽ മാപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ത്യൻ പവലിയൻ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്, എത്രാമത്തെ നമ്പറാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ഇന്ത്യൻ പവലിയൻ ഓപ്പർച്യൂണിറ്റി ഡിസ്ട്രിക്റ്റിലാണ് ഇന്ത്യൻ പവലിയൻ ഉള്ളത്. ഇനി ഇതിൽ 4 എംബ്ലം കൊടുത്തിട്ട് കാണാം. അതിൽ ലാസ്റ്റ് എംബ്ലത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലിങ്ക് ടിക്കറ്റ് എന്ന് കാണാം. അവിടെ നമ്മുടെ ടിക്കറ്റിൻ്റെ റെഫറൻസ് നമ്പർ അവിടെ കൊടുത്ത് ആഡ് ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാം. മൈ ബുക്കിംഗ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകും. ഇതാണ് അവിടെ നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് തിരക്കൊഴിവാക്കിയിട്ട് പോകാൻ സാധിക്കും എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഹോം പേജ് എടുത്തു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി UAE പവലിയൻസ്, അങ്ങനെ 4 പ്രധാനപ്പെട്ട പവലിയൻസ് ഉണ്ട്. രാജ്യങ്ങളുടെ പവലിയൻസിന് പുറമെയാണ് ദ ടെറ ആൻഡ് സസ്റ്റൈനബിലിറ്റി പവലിയൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് അലിഫ് ദ മൊബൈലിറ്റി പവലിയൻസ് കാണാം. അതുപോലെ തന്നെ മിഷൻ പോസിബിൾ പവലിയൻസ് കാണാം. ഇതാണ് മിസ് ചെയ്യരുത് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വേറെ 2 സെക്ഷനാണ് അൽവസൻ പ്ലാസയും വിഷൻ പോസിബിളും. ഈ 2 പവലിയൻസും നമ്മൾ എന്തായാലും കാണാൻ മറക്കരുത്. ഇവിടെയും നമുക്ക് ടൈമിങ്ങും നേരത്തെ പറഞ്ഞ പോലെ മാപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതേപോലെ തന്നെ ചെക്ക് ചെയ്യാം, ബുക്ക് ചെയ്യാം. ഇവൻസും അതുപോലെ തന്നെ പ്രോഗ്രാമൊക്കെ നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇനി ഇവൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം ആഫ്രിക്കൻ ഇവൻസ്, മൊറോക്കോ ഇവൻസ്, അങ്ങനെ ഓരോ രാജ്യങ്ങളുടെയും ഇവൻസൊക്കെ ഇവിടെ കാണാം. അതുപോലെ തന്നെ നമ്മളെ AR റഹ്മാൻ്റെ മ്യൂസിക് എന്നുള്ളതൊക്കെ വിവരങ്ങൾ ഇവൻസിൽ കാണാം. ഇത് നമുക്ക് ഇതേപോലെ തന്നെ അത് ടൈം എപ്പോഴാണെന്ന് അറിയാൻ പറ്റും, ബുക്ക് ചെയ്യാൻ പറ്റും, ഏത് ദിവസമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കലണ്ടറിൽ നോക്കിയിട്ട് അറിയാൻ പറ്റണ എല്ലാ ഇതും എല്ലാ ഫീച്ചേഴ്സും ഈ ആപ്പിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങളുടെ പൈസക്കും അതുപോലെ തന്നെ കാഴ്ചകൾക്കും ഗുണകരമായിരിക്കും. ഇനിയുള്ളത് ഷോപ്പ് എക്സ്പോ എന്നുള്ളൊരു ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അതുവഴി നമുക്ക് എക്സ്പോ പാസ്പോർട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. 20 ദിർഹംസാണ് എക്സ്പോ പാസ്പോർട്ടിനുള്ളത് മുന്നേ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ എക്സ്പോ ആപ്പിനുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് എക്സ്പോ 2020യുടെ എൻട്രി ടിക്കറ്റ്. എൻട്രി ടിക്കറ്റ് നമുക്ക് ഈ ആപ്പ് വഴിയും സൈറ്റ് വഴിയും സൂം സ്റ്റോർ വഴിയും ഇനോക്ക് പെട്രോൾ സ്റ്റേഷൻ വഴിയും എക്സ്പോ സെൻറ്ററിൽ നിന്ന് നേരിട്ട് നമുക്ക് ഈ ടിക്കറ്റ് സ്വന്തമാക്കാം. പിന്നെ ഒക്ടോബർ 15-ൻ്റെ ഉള്ളിൽ നിങ്ങൾ ടിക്കറ്റ് 95 ദിർഹത്തിൻ്റെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ മാസം മൊത്തം അൺലിമിറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ 195-ൻ്റെ ടിക്കറ്റ് ആണെങ്കിൽ അത് അൺലിമിറ്റഡ് ആണ് ഒരു മാസം. നവംബർ 1-നാണ് പോകുന്നത് വെച്ചാൽ നവംബർ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് കാണാം. പിന്നെ 495 ഉണ്ട്. 495 എന്ന് പറഞ്ഞാൽ 6 മന്ത് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ 6 മാസത്തിൻ്റെ ഉള്ളിൽ എന്ന് വേണമെങ്കിലും നമുക്ക് പോവുക, കാണാം, അതൊക്കെ ആസ്വദിക്കാം. പലരും ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് എക്സ്പോ പാസ്പോർട്ട് അതെന്തിനാണ്, എക്സ്പോ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ എക്സ്പോ കാണാൻ സാധിക്കുമോ എന്നുള്ള കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിലെങ്ങനെയാണ് ഫോട്ടോ പതിപ്പിക്കുക എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള ഉത്തരമായിട്ട് തന്നെ പറയുന്നത്,
ഇതാണ് എക്സ്പോ പാസ്പോർട്ട്. നമുക്ക് എക്സ്പോ പാസ്പോർട്ട് ഓപ്ഷനിലാണ്. എക്സ്പോ പാസ്പോർട്ട് ഇല്ലാതെ നമുക്ക് എക്സ്പോ കാണാം. എക്സ്പോ പാസ്പോർട്ടിൻ്റെ ഒരു ആവശ്യം നമുക്ക് എക്സ്പോ കാണാൻ ആവശ്യമില്ല. പാസ്പോർട്ട് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ മാത്രമാണ് എക്സ്പോ പാസ്പോർട്ട്. കാരണം ഇതിൽ ഒരുപാട് സ്റ്റാമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 190 രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിൽ പോവാതെ തന്നെ അവിടുത്തെ സ്റ്റാമ്പ് നമുക്ക് പതിപ്പിച്ച് തരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഒരു ഗുണം നമുക്ക് ആ രാജ്യത്ത് പോവാതെ തന്നെ അവരുടെ സ്റ്റാമ്പുകൾ കണ്ടു, ആ സ്റ്റാമ്പുകൾ ഇതിൽ കളക്ഷനായിട്ട് സൂക്ഷിക്കുക, ഓർമ്മയിൽ സൂക്ഷിക്കുക എന്നതിന് മാത്രമാണ് ഈ പാസ്പോർട്ട്, എക്സ്പോ പാസ്പോർട്ട് ആവശ്യം. എക്സ്പോ കാണണമെങ്കിൽ മസ്റ്റായിട്ടും ടിക്കറ്റ് വേണം. എക്സ്പോ പാസ്പോർട്ടിൽ എങ്ങനെയാണ് ഫോട്ടോ പതിപ്പിക്കേണ്ടത് എന്ന് വെച്ചാൽ, ഇങ്ങനെയാണ് എക്സ്പോ പാസ്പോർട്ടിൽ ഫോട്ടോ പതിപ്പിക്കേണ്ടത്. നമുക്ക് തന്നെ ഫോട്ടോ പതിപ്പിച്ച് പേരുകളും അഡ്രസ്സും, പേരും അഡ്രസ്സും സിഗ്നേച്ചറൊക്കെ നമുക്ക് തന്നെ പതിപ്പിക്കാൻ പറ്റും. ഇങ്ങനെയാണ് എക്സ്പോ പാസ്പോർട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഇതുപോലെ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അവരുടെ ഓപ്പണിംഗ് സെറമണി നടക്കുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങളും നമുക്ക് പങ്കുവെക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, താങ്ക് യു, താങ്ക് ഫോർ വാച്ചിങ്.